ഹലോ, നമ്മളിന്ന് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇഷ്യൂ ഓഫ് ഷെയർസ്. കമ്പനി അക്കൗണ്ട്സിൻ്റെ ചാപ്റ്ററിലേക്ക് നമ്മൾ ഇനി കിടക്കുകയാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ വിട്ടു, ഇനി കമ്പനി അക്കൗണ്ട്സിലോട്ട് കിടക്കുകയാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ്, അല്ലെ ആദ്യത്തെ സെക്ഷനാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതായത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഷെയർ ക്യാപിറ്റൽ, എന്താണ് ഷെയർസ്, എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് ഇഷ്യൂ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാവും ഈ ചാപ്റ്റർ കഴിയുമ്പോൾ. അതിൽ നിന്ന് തന്നെ എന്താണ് ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് എന്ത് പറയുക, ഷെയർ ക്യാപിറ്റൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷെയർ ക്യാപിറ്റൽ വൺസ് കളക്റ്റഡ് ഇറ്റ് വിൽ റിമെയിൻ വിത്ത് ദ കമ്പനി അണ്ടിൽ ഇറ്റ് ഈസ് ലിക്വിഡേറ്റഡ്, അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ പേര് അന്ന് വരെ എന്തുണ്ടാവും, ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷെയർ ക്യാപിറ്റൽ ഡിനോട്ട്സ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റലിനെ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തേക്കാണ്. അതിനാണ് നമ്മൾ എന്താ പറയുക, ഷെയർസ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പനിക്ക് 10 lakh rupees ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 10 lakh rupees ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ഒരു ഹോൾഡർ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 10,000 രൂപ വാല്യൂൻ്റെ ഷെയർസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 രൂപ വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ട്. മൊത്തം ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, 10 lakh കമ്പനിയിലുണ്ട്. അതിൽ 10,000 ആരാ ഹോൾഡ് ചെയ്യുന്നത്, എക്സ്. അപ്പോൾ എക്സിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ÷ 10 lakh ആണ്, അതായത് 1%. അതായത് ഷെയർസ് റെപ്രസെൻ്റ് ചെയ്യുന്ന അയാളുടെ പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പിനെയാണ്. ഈ കമ്പനി വർഷാവസാനം പ്രോഫിറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കും, അതിൽ എത്രയാണ് എക്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഷെയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കമ്പനി സപ്പോസ് പ്രോഫിറ്റ് ഏൺ ചെയ്തു, ഇവിടെ എക്സിൻ്റെ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%. അപ്പോൾ കമ്പനി എല്ലാ വർഷവും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ ക്ലെയിം 1% ക്ലെയിം ആർക്കായിരിക്കും, എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കായിരിക്കും. ഇത് നമ്മൾ നോർമൽ, നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ ക്യാപിറ്റലൊക്കെ ചേർന്നപ്പോൾ നമ്മൾ വെറുതെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഷെയർ ക്യാപിറ്റലായി, അതായത് ക്യാപിറ്റലിനെ പല സ്മോളർ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓണേഴ്സ് ഉണ്ടാവും, അല്ലെ, കമ്പനിയുടെ കാര്യത്തിൽ ഒറ്റ ഓണറോ ഒറ്റ ഓണറോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ആയിരിക്കില്ല, കുറേ ആളുകളുണ്ട് ഓണേഴ്സായിട്ട്, അല്ലേ. അപ്പോൾ ഓരോ ആളുടെയും ഓണർഷിപ്പിനെ ഡിവൈഡ് ചെയ്തേക്കുക ഷെയർസായിട്ട്. ഇതാണ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി Section 43 ഓഫ് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഷെയർ ക്യാപിറ്റൽ രണ്ട് വിധത്തിലുണ്ട്, അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ബേസിക്കലി രണ്ട് വിധത്തിൽ, പക്ഷേ പ്രിഫറൻസ് ഷെയർസിൻ്റെ അടിയിൽ വീണ്ടും സബ് ഡിവിഷൻ ഉണ്ടാകും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ സബ് ഡിവിഷൻസ് എന്താ, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പല സബ് ഡിവിഷൻ ഉണ്ടാകും. പക്ഷേ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഒന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയാണ്, ഷെയർ ക്യാപിറ്റലിൻ്റെ ടൈപ്സ്. ഇത് ബേസിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് 5 തരത്തിലാണ് സബ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 5 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ അതോറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയും നോമിനൽ ക്യാപിറ്റൽ. ആദ്യത്തെ ടൈപ്പ് അതോറൈസ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വേറൊരു പേര് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വേറൊരു പേര് നോമിനൽ ക്യാപിറ്റൽ. എന്താണ് അതോറൈസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ 12th-ലും 11th-ലും ഒക്കെ പഠിച്ചതാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിലാണ് കമ്പനി പറയുന്നത് എത്ര ക്യാപിറ്റൽ വെച്ചാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലേ. ആ കമ്പനി എത്ര ക്യാപിറ്റൽ വെച്ചാണോ രജിസ്റ്റർ ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുക, അതോറൈസ്ഡ് ക്യാപിറ്റൽ. അതോറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് ആ ക്യാപിറ്റലിന് മുകളിൽ, അല്ലെങ്കിൽ അതോറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ എത്രയാണോ ക്യാപിറ്റൽ, അതിന് മുകളിൽ ഒരിക്കലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റേസ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് 1 lakh ആണ് അതോറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ, ഒരിക്കലും കമ്പനിക്ക് 1 lakh മുകളിൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ലിമിറ്റ് എവിടെയാണ് പ്രസ്ക്രൈബ് ചെയ്തേക്കുന്നത്, അതോറൈസ്ഡ് ക്യാപിറ്റലാണ്. ഇനി അതോറൈസ്ഡ് ക്യാപിറ്റലിന് മുകളിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്യണം. അതിന് ഫോർമാലിറ്റീസ് ഇൻവോൾവ് ആണ്, അതിനനുസരിച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്ത് അതോറൈസ്ഡ് ക്യാപിറ്റൽ അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്യുന്ന അത്രയും കാലം എന്താണോ അതോറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്നത് അതായിരിക്കും മാക്സിമം ലിമിറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റൽ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇഷ്യൂഡ് ക്യാപിറ്റൽ.
എത്രയാണോ അതോറൈസ് ക്യാപിറ്റൽ അതിൽ എത്ര ഷെയർസ് കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്തോ അതിനാണ് എന്ത് പറയുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതായത് അതോറൈസ് ക്യാപിറ്റലിൽ എത്ര പബ്ലിക്കിന് ഓഫർ ചെയ്തു അതിനാണ് എന്ത് പറയുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഈ പബ്ലിക്കിന് ഓഫർ ചെയ്ത ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും, അതിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ കാണിക്കുന്നത്. അതായത് എത്ര ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട് അതിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു, അത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ. സപ്പോസ് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്, കമ്പനി 10 രൂപ അറ്റ് എ ടൈം കോൾ ചെയ്യണമെന്നില്ല, കമ്പനി 8 രൂപ മേടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ 7 രൂപ മേടിക്കും, ബാക്കി കമ്പനിക്ക് ഫണ്ട് എപ്പോഴാണോ ആവശ്യം അപ്പോഴേ മേടിക്കുകയുള്ളൂ. അപ്പോൾ എത്രയാണോ കമ്പനി കോൾ ചെയ്തിരിക്കുന്നത് അതിനാണ് എന്ത് പറയുക, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾഡ് അപ്പിൽ എത്ര പബ്ലിക്, അതായത് സബ്സ്ക്രൈബ് ചെയ്ത പബ്ലിക് പേ ചെയ്തു, അതാണ് എന്ത്, പെയ്ഡ് ക്യാപിറ്റൽ. നമുക്കൊരു ഇല്ലസ്ട്രേഷനിലൂടെ ഇത്രയും കൂടി സിമ്പിളായിട്ട് ക്ലാരിറ്റിയോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇല്ലസ്ട്രേഷൻ, ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് എ കമ്പനി ഹാസ് ആൻ അതോറൈസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹1 crore. കമ്പനിയുടെ അതോറൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹1 crore ആണ്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തേക്കുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്, 1 കറോർ. കമ്പനിക്ക് 1 കറോറിന് മുകളിൽ ഒരിക്കലും റേസ് ചെയ്യാൻ പറ്റില്ല. റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്യണം. ഈ 1 കറോർ എങ്ങനെയാണ്, അതായത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അതായത് 1,00,000 ഇക്വിറ്റി ഷെയർസ് ആണ്, ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, 10 രൂപ. 10 lakh ഇൻ ടു 10, 1 crore. അങ്ങനെയാണ് ക്യാപിറ്റൽ സബ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് 1 കറോർ ഷെയർസ് ഡിവൈഡഡ് ഇൻ ടു 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ഇനി ആ അതോറൈസ് ക്യാപിറ്റൽ കമ്പനി എത്രയാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തത്, 8 lakh ഇക്വിറ്റി ഷെയർസ്. ആ 8 lakh ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു, പക്ഷേ പബ്ലിക് മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്തു ഇല്ല, പബ്ലിക് എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, 6 lakh ഇക്വിറ്റി ഷെയർസ്. ഇനി കമ്പനി 10 rupees അപ്പം തന്നെ കോൾ ചെയ്തോ, ഇല്ല, കമ്പനി എത്രയാണ് കോൾ ചെയ്തിട്ടുള്ളൂ, ₹8 per share. ഇനി ബാക്കി 2 രൂപ കമ്പനിക്ക് എപ്പോഴാണോ ഫണ്ടിൻ്റെ ആവശ്യം വരിക അപ്പോൾ കമ്പനി കോൾ ചെയ്യും. ഇനി ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് ദ എമൗണ്ട്, അതായത് 8 രൂപ എല്ലാ ഷെയർ ഹോൾഡേഴ്സും, അതായത് 600,000 സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും പേ ചെയ്തു, ആരും പേ ചെയ്യാതെ ഒന്നും ഇരുന്നിട്ടില്ല. ഇതങ്ങനെ ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞു അതോറൈസ്ഡ് ക്യാപിറ്റൽ, അതായത് അതോറൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വേറെ പേര് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. എത്രയാണോ കമ്പനി രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റൽ അതാണ് അതോറൈസ് ക്യാപിറ്റൽ. ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞ എത്രയാണ്, 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, അതായത് 1 crore. ഇനി 10 lakh ഇക്വിറ്റി ഷെയർസിൽ എത്ര ഇഷ്യൂ ചെയ്തുള്ളൂ കമ്പനി, പബ്ലിക്കിന് എത്ര ഓഫർ ചെയ്തിട്ടുള്ളൂ, 8 lakh ഇക്വിറ്റി ഷെയർസ്, അതും 10 രൂപയുടെ അല്ലേ, 8 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, 80 lakh. ഇനി അതിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തത്, 6 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, 60 lakh. അതായത് മുഴുവൻ എമൗണ്ടും കോൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര കിട്ടണം, 60 lakh കിട്ടണം. പക്ഷേ കമ്പനിയുടെ മുഴുവൻ കോൾ ചെയ്തിട്ടുണ്ടോ, ഇല്ല, എത്രയാണ് കോൾ ചെയ്തേക്കുന്നത്, 8 രൂപ അല്ലേ. അപ്പോൾ 6 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, ₹8 കോൾഡ് അപ്പ്, 8 രൂപയെ കോൾ ചെയ്തിട്ടുള്ളൂ, 8 രൂപ പേയും ചെയ്തു അല്ലേ. അപ്പോൾ കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 600,000 ഇക്വിറ്റി ഷെയർസിന് 8 രൂപ വെച്ചാൽ എത്രയാണ്, 48 lakh. ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്, മനസ്സിലാവും. ഇതാണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഷെയർസിൻ്റെ ഇഷ്യൂ, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസൊക്കെ എവിടെ മെൻഷൻ ചെയ്യുക, പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ കേട്ടിട്ടുണ്ടോ, ഓഫ് റീഡ് ദ ഓഫർ ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി എന്നൊക്കെ പറഞ്ഞു അല്ലേ. ആ ഓഫർ ഡോക്യുമെൻറ്റ്സ് പെടുന്നൊരു കാര്യമാണ് എന്ത്, പ്രോസ്പെക്റ്റസ് അല്ലെങ്കിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്റ്റസ് എന്നൊക്കെ പറയും. അത് നിങ്ങളിനി അടുത്ത സെമ്മിൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോസ്പെക്റ്റസ് എന്താണെന്നൊക്കെ പഠിക്കും. ഓക്കെ, ടേംസ് ഓഫ് ഇഷ്യൂ എന്തീ പറഞ്ഞിട്ടുണ്ടാവും, ഈ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഈ പറഞ്ഞിട്ടുണ്ടാവും. ഷെയർസ് ഇഷ്യൂ ചെയ്യാവുന്ന 3 ടൈപ്പിൽ ഇഷ്യൂ ചെയ്യും, അതായത് ഏതർ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. ഷെയർസ് പാറിലോ പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്യാം. ഈ പാർ പ്രീമിയം ഡിസ്കൗണ്ട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കീ ടേം കൂടി മനസ്സിലാക്കണം, എന്താണ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ പറയുന്ന പ്രൈസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ ഒറിജിനൽ കോട്ടഡ് പ്രൈസിനാണ് എന്ത് പറയുക, ഫേസ് വാല്യൂ. അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റിൽ എത്ര രൂപയാണ് ഒരു ഷെയറിൻ്റെ വില എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതാണ് എന്ത് പറയുക, ഫേസ് വാല്യൂ. അതായത് ഷെയർ സർട്ടിഫിക്കറ്റിൽ ഒരു ഷെയറിന് എത്രയാണ് വില അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനാണ് എന്ത് പറയുക, ഫേസ് വാല്യൂ. ഇനി അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്, ഷെയർസ് ഈ മൂന്ന് വിധത്തിൽ ഇഷ്യൂ ചെയ്യാന്ന് പറയും. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ്. അതായത്
ഫേസ് വാല്യൂവും ഇഷ്യൂ പ്രൈസും സെയിം ആയിരിക്കും. സപ്പോസ് ഫേസ് വാല്യൂ ഒരു ഷെയറിൻ്റെ 10 രൂപയാണ്, ഇഷ്യൂ പ്രൈസും 10 രൂപയാണെങ്കിൽ എന്ത് പറയും? ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. ഇനി പ്രീമിയത്തിലാണെങ്കിൽ ഫേസ് വാല്യൂവിന് ഫേസ് വാല്യൂ കുറവായിരിക്കും, ഇഷ്യൂ പ്രൈസ് കൂടുതലായിരിക്കും. സപ്പോസ് ഫേസ് വാല്യൂ 10 രൂപയാണ്, ഇഷ്യൂ ചെയ്തപ്പോൾ 12 രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്തത്, അതായത് ഒരു ഷെയറിൻ്റെ വില 12 രൂപ. അങ്ങനെയാണെങ്കിൽ 2 രൂപ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇനി ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണെങ്കിൽ ഫേസ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ഇഷ്യൂ പ്രൈസ്. സപ്പോസ് ഫേസ് വാല്യൂ 10 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ പ്രൈസ് 9 രൂപ. അപ്പോൾ എന്താ പറയുക, ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇതാണ് ടേംസ് ഓഫ് ഇഷ്യൂ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് പാറിലാവാം, പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലും ആവാം. ഓക്കെ, ഇനി അത് നമുക്കൊരു ഇല്ലസ്ട്രേഷനിലൂടെ നമുക്ക് നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ ഇത് പാറിൻ്റെ കാര്യത്തിലാണ് മാത്രമാണ് ഇല്ലസ്ട്രേഷൻ പറയുന്നത്, അതെങ്ങനെയാണ് ഇഷ്യൂ പ്രൈസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇല്ലസ്ട്രേഷനിലൂടെ മനസ്സിലാവും. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് രണ്ട് വിധത്തിൽ എമൗണ്ട് കളക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ അറ്റ് എ ടൈം കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് 1000 ഷെയർസ് ഉണ്ട് കമ്പനിക്ക്, 1000 ഷെയർ ഇഷ്യൂ ചെയ്തു. ഒരു ഷെയറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. സപ്പോസ് 1000 ഷെയർ ഉണ്ട്, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് 10 രൂപയാണ്. അപ്പോൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനിക്ക് വേണമെങ്കിൽ 1000 × 10 കളക്ട് ചെയ്യണം അല്ലേ. കമ്പനിക്ക് 10,000 വേണമെങ്കിൽ അറ്റ് എ ടൈം കളക്ട് ചെയ്യാം, അതായത് ലംസം പേയ്മെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. അറ്റ് എ ടൈം കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ജേണൽ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരാം. നമ്മൾ പണ്ട് സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ അല്ലേ. 10,000 ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ 10,000 എന്ന് എഴുതുക. പക്ഷേ കമ്പനിക്ക് വേണമെങ്കിൽ പല ഇൻസ്റ്റാൾമെൻ്റായിട്ട് മേടിക്കാം, കമ്പനിയുടെ ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ ഫണ്ട് ആവശ്യം അതിനനുസരിച്ച് മേടിക്കാം. ആ ഇൻസ്റ്റാൾമെൻറ്റിൽ മേടിക്കുന്നതിന് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും കമ്പനി ഓരോ പ്രത്യേക പേരുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ പേര് അപ്ലിക്കേഷൻ, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേര് അപ്ലിക്കേഷൻ. അതായത് കമ്പനി അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ, അതായത് കമ്പനി പറയുകയാണ് ഞങ്ങൾ 1000 ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഓഫർ ചെയ്യുമ്പോൾ കമ്പനി ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇഷ്യൂ ചെയ്യും. ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഒരു ബാങ്കിൽ ചെന്ന് അപ്ലിക്കേഷൻ മേടിക്കും, എനിക്ക് 1000 ഷെയർ വേണം എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യും. ഇപ്പം ബാങ്ക് എന്താ പറയുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസയും കൂടി തരാം. നമ്മൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കുക, അപ്ലിക്കേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ കമ്പനിക്ക് 3 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യും. സപ്പോസ് നിങ്ങൾ ഷെയർ മേടിക്കാൻ പോകണം 1000 ഷെയർസ്, അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഷെയറിന് 3 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1000 ഷെയർ ഇഷ്യൂ ചെയ്ത്, അപ്പോൾ 1000 ഷെയറിന് എത്ര വെച്ച് കൊടുക്കണം? 1000 × 3, അപ്പോൾ 3000. ഇത് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉള്ള ടൈമിൽ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് നമ്മൾ ഈ 10 രൂപേനെ പല ഇൻസ്റ്റാൾമെൻറ്റിലായിട്ടാണ് കൊടുക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഇവിടെ 3 രൂപ മേടിച്ചു ഒരു ഷെയറിന്, അങ്ങനെ 1000 ഷെയറിന് 3000 രൂപ. ഇത് എപ്പോഴാണ് കളക്ട് ചെയ്യുക? അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ അല്ലേ. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേരാണ് അലോട്ട്മെൻറ്റ്. അതായത് ഈ അപ്ലിക്കേഷൻ കൊടുത്ത് എല്ലാവർക്കും ഷെയർ അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അലോട്ട് ചെയ്യുമ്പോൾ കമ്പനി പറയും നിങ്ങൾ അലോട്ട് ചെയ്യുമ്പോൾ, ഞങ്ങൾ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 2 രൂപ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി നിങ്ങൾ തരണം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ 2 രൂപയായിട്ട് ഞാൻ ഇട്ടേക്കുന്നത്, അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ 2 രൂപ. നിങ്ങൾ 1000 ഷെയർ അപ്ലൈ ചെയ്തു, നിങ്ങൾ 1000 രൂപ 1000 ഷെയർസ് അലോട്ടും ചെയ്തു. അപ്പോൾ അലോട്ട് ചെയ്തപ്പോൾ കമ്പനി പറഞ്ഞു 2 രൂപ തരണം. ഇത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേര് അപ്ലിക്കേഷൻ മണി, രണ്ടാമത്തേൻ്റെ പേര് അലോട്ട്മെൻറ്റ് മണി. അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നിങ്ങൾ 1000 ഷെയർസ് അലോട്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കണം അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ? 2 രൂപ വെച്ച്, ഒരു ഷെയറിന് 2 രൂപ വെച്ച്, അങ്ങനെ 1000 ഷെയർസിനാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ 1000 × 2 2000 രൂപീസ് കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ മണി എന്ന് പറയും. അത് പല ടൈമിലായിട്ട് വിളിക്കാം, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, ഫോർത്ത് കോൾ, എത്ര കോൾ ആയിട്ട് വേണമെങ്കിലും വിളിക്കാം. ലാസ്റ്റ് കോളിനെ നമ്മൾ എന്ത് വിളിക്കും? ഫൈനൽ കോൾ എന്ന് വിളിക്കും. ഇവിടെ ഫസ്റ്റ് കോള് വിളിച്ചു, അതായത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചാലും കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് ഫണ്ടിന് ആവശ്യം വന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് 10 രൂപയിൽ ബാക്കി തരാനുള്ളതും കൂടി തരണം, അല്ലെങ്കിൽ 2 രൂപ ഇപ്പോൾ തന്നാൽ മതി, ഫസ്റ്റ് കോളിൽ തന്നാൽ മതി, ഞങ്ങൾക്കിപ്പോൾ ഫണ്ടിന് കുറച്ച് ആവശ്യമുണ്ട്, നിങ്ങൾ 2 രൂപ വെച്ച് ഓരോ ഷെയറും തരാൻ പറയും. ഇത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എന്താ പറയുക, കോൾ. ഇവിടെ 2 രൂപ വെച്ചാണ്. അപ്പോൾ 1000 ഷെയർസ് നിങ്ങൾ മേടിച്ചു, 2 രൂപ വെച്ച് ഒരു കോളിന് അപ്പോൾ 2000 രൂപ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര കൊടുത്തു? അപ്ലിക്കേഷൻ്റെ ടൈമിൽ 3000, അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ 2000, പിന്നെ ഫസ്റ്റ് കോളിൻ്റെ ടൈമിൽ 2000. അങ്ങനെ 3000 + 2000 + 2000 7000 രൂപീസ് കൊടുത്തു അല്ലേ. 10,000 ആണ് കൊടുക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഓൾറെഡി 7000 കൊടുത്തു. ഇനി
സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചു. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളോടുകൂടി മുഴുവൻ പൈസയും കോൾ ചെയ്യാണ്. ഇവിടെ ബാക്കി 3 രൂപ കൂടി കിട്ടാണ്ട് ഒരു ഷെയറിന് അല്ലേ. അപ്പോൾ നിങ്ങൾ 1000 ഷെയറിന് നിങ്ങളെടുത്ത് കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ പറഞ്ഞു സെക്കൻഡ് കോൾ ഡ്യൂ ആണ്, ഞങ്ങൾക്ക് ഫണ്ടിന് ഇത്തിരി കൂടി ആവശ്യമുണ്ട്, നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചു എത്ര രൂപയാണ്? 3 രൂപയാണ്. അപ്പോൾ 3 രൂപ കൊടുത്തു. എത്രയാണ്? 1000 ഷെയർസിന് 3 രൂപ വെച്ചു അല്ലേ. അപ്പോൾ 3000 ടോട്ടൽ കൊടുക്കണം. ഇപ്പോൾ എത്രയായി? 3000 + 2000 + 2000 + 3000 ഇപ്പോൾ ടോട്ടൽ എത്ര നിങ്ങൾ കൊടുത്തു? 10,000 rupees കൊടുത്തു. കമ്പനിക്ക് ഇത് എങ്ങനെയൊക്കെ വേണമെങ്കിൽ മേടിക്കാം, അറ്റ് എ ടൈം നിങ്ങളുടെ നിന്ന് മേടിക്കാം. 1000 ഷെയർസിന് 10 രൂപ വെച്ചാൽ 10,000. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 10,000 പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇവിടെ മേടിച്ചു. എത്രയാണ്? 3000, 2000, 2000, 3000 ആയിട്ട് അല്ലേ. അപ്പോൾ അറ്റ് എ ടൈം ലംസം എമൗണ്ട് കിട്ടും മേടിക്കുക, അല്ലെങ്കിൽ പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കുക. ഇൻസ്റ്റാൾമെൻറ്റുകളുടെ പേരെന്തൊക്കെയാണ്? അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, പിന്നെ കോൾ. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ലാസ്റ്റ് കോൾ നമ്മൾ എന്ത് പറയും? ഫൈനൽ കോൾ. ഇപ്പോൾ സെക്കൻഡ് ആണ് ലാസ്റ്റ് കോളെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയും. ഇനി തേർഡ് കോൾ ആണ് ഫൈനൽ എങ്കിൽ തേർഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയും അല്ലേ. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നോക്കാം. നിങ്ങൾ സോൾ പ്രൊപ്രൈറ്ററിൻ്റെ പഠിച്ചപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജേണൽ എൻട്രി എന്താ ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ അല്ലേ. ഇവിടെയും അതുതന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അറ്റ് എ ടൈം, അതായത് ലംസം എമൗണ്ട് ആയിട്ട് ആദ്യത്തെ തവണ തന്നെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ജേണൽ എൻട്രി ഇടുള്ളൂ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ 10,000. പല ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിലും സെയിം എൻട്രി തന്നെയാണ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ, അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ പോയി മേടിക്കും. അപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ എക്സാമ്പിളിൽ എത്ര കൊടുത്തു? 3 രൂപ കൊടുത്തു അല്ലേ. നമ്മൾ 3 രൂപ ബാങ്കിലോട്ട് കൊടുത്തു. അപ്പോൾ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്ര വന്നു? ഒരു ഷെയറിന് 3 രൂപ വെച്ച് വന്നു. അങ്ങനെ 1000 ഷെയറിന് 3000 വെച്ച് വന്നു അല്ലേ. നമ്മൾ ആദ്യം തന്നെ പൈസ കൊടുക്കുകയാണ് ബാങ്കിലോട്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി കമ്പനിയുടെ ബുക്കിലാണ് നമ്മൾ എൻട്രി എഴുതുന്നത് അല്ലേ. അപ്പോൾ കമ്പനിക്ക് ക്യാഷ് റിസീവ് ചെയ്തു. എവിടെ റിസീവ് ചെയ്തു? ബാങ്കിൽ. ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. എന്ത് എമൗണ്ടാണ് കിട്ടിയത്? അപ്ലിക്കേഷൻ മണി അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, അതായത് ബാങ്കിൽ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, ഷെയർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു, 1000 ഷെയർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു. അപ്ലിക്കേഷൻ ചെക്ക് ചെയ്യും കമ്പനി. അപ്ലിക്കേഷനിൽ സിഗ്നേച്ചറൊക്കെ കറക്റ്റാണ്, എഴുതിയേക്കുന്ന എല്ലാം കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും. എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? കമ്പനി റിജക്റ്റ് ചെയ്യുള്ളൂ. റിജക്റ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഷെയർ അലോട്ട് ചെയ്യും. ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്ലിക്കേഷൻ മണി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ അപ്ലിക്കേഷൻ, അത് അലോട്ട് ചെയ്തപ്പോൾ ആ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അതായത് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്താലേ ലയബിലിറ്റി സൈഡിൽ എന്ത് വരുള്ളൂ? ഷെയർ ക്യാപിറ്റൽ വരുള്ളൂ അല്ലേ. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, നമ്മുടെ എക്സാമ്പിളിൽ ഇവിടെ 3000 തന്നെ. ഇനി നിങ്ങളുടെ അപ്ലിക്കേഷൻ സിഗ്നേച്ചർ ഇടാൻ വിട്ടുപോയി, നിങ്ങൾ സിഗ്നേച്ചർ ഇടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷെയർ റിജക്റ്റ് ചെയ്യും, അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും കമ്പനി? ഫോൾട്ട് കാരൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു, അതായത് 1000 ഷെയർസേ ഉള്ളൂ പക്ഷേ 2000 ഷെയർസിനുള്ള ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും കമ്പനി. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റു ബാങ്ക്, അതായത് ആദ്യം ബാങ്കിൽ റിസീവ് ചെയ്തപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റു ഷെയർ അപ്ലിക്കേഷൻ, തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്താൽ മതി, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റു ബാങ്ക്. ഇതാണ് അപ്ലിക്കേഷനെ സംബന്ധിക്കുന്ന 3 എൻട്രി. മനസ്സിലായെന്ന് കാണുന്നു വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി, അതായത് ഷെയർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു. അലോട്ട് ചെയ്യുമ്പോൾ എന്താ? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. നിങ്ങളടുത്ത് കമ്പനി പറഞ്ഞു ആ 2 രൂപയും കൂടി ഞങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ ആദ്യം എന്ത് ചെയ്യും? ഡ്യൂ ആയിട്ട് കാണിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലാൻഡ് ലൈൻ കണക്ഷൻ എടുക്കുക, ടെലിഫോൺ ലാൻഡ് ലൈൻ കണക്ഷൻ എടുക്കുക. നിങ്ങൾ ലാൻഡ് ലൈൻ കണക്ഷൻ എടുക്കാൻ നിങ്ങൾ BSNL ഓഫീസിൽ പോകും, അപ്ലിക്കേഷൻ കൊടുക്കും. അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ BSNL ഓഫീസുകാർ എന്ത് പറയും? ഞങ്ങൾക്ക് ഡെപ്പോസിറ്റും വേണം, ഒരു ഇനീഷ്യൽ ചാർജും വേണം, എന്നാലേ നിങ്ങൾക്ക് ഫോൺ കണക്ഷൻ തരുള്ളൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ ക്യാഷ് കൊടുക്കും അല്ലേ. അതാണ് ഇവിടെ ആദ്യത്തെ എൻട്രി സംഭവിച്ചത്. നിങ്ങൾ ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആദ്യം തരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ അപ്ലിക്കേഷൻ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഫോൺ കണക്ഷൻ തന്നു, അല്ലെങ്കിൽ ഷെയർ അലോട്ട് ചെയ്തു. നിങ്ങൾക്ക് ഫോൺ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ മാസത്തെ ബില്ല് നിങ്ങൾ ആദ്യമേ പേ ചെയ്യുമോ? നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ പേ ചെയ്യാതെ ജനുവരിയിൽ 1st തുടങ്ങി ജനുവരി 31st വരെ ഫോൺ ഉപയോഗിച്ച്
ബില്ല് ഫെബ്രുവരിയിൽ വന്ന് എപ്പോഴല്ലേ പേ ചെയ്യുള്ളൂ, അതായത് ആദ്യം ഉപയോഗിച്ച് പിന്നീടാണ് പേയ്മെൻ്റ് എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്തു, ഷെയർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തു, ഇനി നിങ്ങൾ ആദ്യമേ പേ ചെയ്യേണ്ട, നിങ്ങൾ ഡ്യൂ ആണെന്ന് പറയുമ്പോൾ മാത്രം പേ ചെയ്താൽ മതി. അതാണ് ഇവിടെ സംഭവിച്ചത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങി, ആദ്യമേ കൊടുക്കേണ്ട, നിങ്ങൾ തരാനുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് കമ്പനി പറയുമ്പോൾ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ആദ്യം നിങ്ങൾ തരാനുണ്ടെന്ന് കാണിക്കും, ഒരു നോട്ടീസ് അയക്കും. അപ്പോൾ കമ്പനി നിങ്ങളുടെ പേരിലൊരു എൻട്രി ഇടും, എന്താ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, അതായത് നിങ്ങൾ കമ്പനിക്ക് കൊടുക്കാനുണ്ട് എന്ന് കാണിച്ചൊരു ഡ്യൂ എൻട്രി ഇടും. അതാണ് എന്ത്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾക്ക് നോട്ടീസ് കിട്ടും, നിങ്ങൾ നോട്ടീസ് എന്താ പറയുക, നിങ്ങൾ കമ്പനിക്ക് അലോട്ട്മെൻറ്റ് മണി കൊടുക്കണമെന്ന്. നോട്ടീസ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നല്ല ആളാണെങ്കിൽ നിങ്ങൾ പോയി പേയ്മെൻറ്റ് എടുത്തു അല്ലേ. പേയ്മെൻറ്റ് എടുത്തുമ്പോൾ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ അലോട്ട്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ അലോട്ട്മെൻറ്റ്, കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും, അതുകൊണ്ട് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ കോള്, ഷെയർ കോൾ അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, എപ്പോഴാണോ അത് ഡ്യൂ ആവുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് കമ്പനി പറയുന്ന അപ്പോൾ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആദ്യം ഒരു നോട്ടീസ് അയക്കും, ഇത്ര എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ, ഷെയർ കോൾ അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, ഡ്യൂ എൻട്രി ഇട്ടു, ഡ്യൂ എൻട്രി ഇട്ട് നിങ്ങൾക്ക് നോട്ടീസ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ കോൾ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പേയ്മെൻറ്റ് എടുത്തു. പേയ്മെൻറ്റ് എടുത്തുമ്പോൾ കമ്പനി എന്താ എൻട്രി ഇടുക, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ കോൾസ്. ഇവിടെ ഷെയർ കോൾ എന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞേക്കാണ്, എത്ര കോൾ ഉണ്ടോ അത്രയും കോളിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എൻട്രി ഇടണം. നമ്മുടെ ഇല്ലസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോൾ ഉണ്ട്, സെക്കൻഡ് കോൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ എൻട്രി എന്ത് വരും, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, എന്നാൽ ഫസ്റ്റ് കോൾ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ ഫസ്റ്റ് കോൾ. ഇനി സെക്കൻഡ് കോൾ ഡ്യൂ ആകുമ്പോൾ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ആയിട്ട്, സെക്കൻഡ് കോൾ തന്നെയാണ് ഫൈനൽ കോൾ എങ്കിൽ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ആയിട്ട് ടു ഷെയർ ക്യാപിറ്റൽ. അത് ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്നുള്ള എൻട്രി ഇടണം. ഇതാണ് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങളിന്ന് ജേണൽ എൻട്രി ഒന്ന് എല്ലാവരും നോക്കണം. നാളെ പോലെ ഞാൻ ഇല്ലസ്ട്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം.